ഇന്ന് വന്നിട്ടുള്ളത് ഞാനൊരു അടിപൊളി ഒറ്റമൂലിയും കൊണ്ടാണ് കേട്ടോ. നമുക്ക് വീട്ടിലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പനിക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും എല്ലാത്തിനും നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നല്ല ചൂട് ഡ്രിങ്കാണിത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ നോക്കാം. നമ്മളെ വീട്ടിലത്തെ ചേരുവകളൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കുടിച്ചാൽ മതി. നന്നായിട്ടൊന്ന് ആവി കൊള്ളിക്കും കൊണ്ട് ചെയ്താൽ പനിയൊക്കെ പമ്പ കടക്കും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് പോയിങ്ങാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കരുതേ. താക്കുണിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. കഞ്ഞിക്കൂർക്കൻ്റെ ഇല വേണം, അതേമാതിരി തന്നെ നമ്മളെ മഞ്ഞൾ, നാരങ്ങ, ഇഞ്ചിയും വേണം, വെളുത്തുള്ളിയും വേണം ഒരു ഗ്ലാസ് ആട്ടോ അളവ്. പിന്നെ നമുക്കൊരു ചക്കരൻ്റെ ഒരു വലിയൊരു കഷ്ണം, പിന്നെ ഒരു വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ അത് കുരുമുളകാണ്. ഇതിൽ പിന്നെ ഇത് നമ്മളെ ചുക്കാപ്പിൻ്റെ പൊടിയാണ്. പക്ഷേ ഇത് ഞാനൊരു ടേസ്റ്റിന് ഇട്ട് കൊടുക്കുകയെന്നുള്ളൂ. ഇത് നല്ല കാപ്പിപ്പൊടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്താ അത് കുത്താനും നമുക്കൊരു ഉരലും വേണം. ആദ്യം ഞാനൊരു ഗ്ലാസ് വെള്ളം നമ്മുടെ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ആ പാത്രക്ക് പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചായച്ചെടുക്കുക. ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് കുത്തിയെടുക്കട്ടോ. അതിൻ്റെ നീരൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഒന്ന് കുത്തിയെടുക്കുന്നത്. നന്നായി കുത്തിയെടുത്തതിന് ശേഷമാട്ടോ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ആർക്ക് പനി വന്നാലും ഇങ്ങനെ കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ അതിങ്ങനെ കുടിക്കുമ്പോൾ തന്നെ അവർക്ക് നല്ല സുഖം കിട്ടും. നന്നായിട്ടൊന്ന് ആവി കൊള്ളിക്കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇനി പനിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഇൻഷാല്ലാ ഉണ്ടാക്കി നോക്കിങ്ങാണ്ട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. എല്ലാം ഇതാക്കണം. ഇതേ മാരിക്കൊന്ന് നന്നായിട്ടൊന്ന് കുത്തി രണ്ടും പാടൊന്ന് കുത്തി യോജിപ്പിക്കുക കേട്ടോ. ഞാൻ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. ആർക്കെങ്കിലും ഒരാൾക്കൊരു ഉപകാരം ആവുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഇതാക്കണം ഞാൻ അത് നമ്മളെ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ടും പാടെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായി തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് പിന്നെ നമ്മളെ ശൽക്കരിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രണ്ട് മൂന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണുണ്ട്, തുടങ്ങിയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ചക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താട്ടോ നമ്മൾ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കണേ. ഈ കാപ്പിപ്പൊടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. കോയമ്പത്തൂർ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതാണ്, അതും കൂടെ ഇട്ടുകൊണ്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഒന്നും കൂടെ നല്ലതായിട്ടൊന്നുകൂടെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒന്നുകൂടെ നല്ലോണം മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് നന്നായി തിളച്ച് വരുന്ന സമയത്ത് മഞ്ഞൾ, മഞ്ഞളുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലേ. എല്ലാ കാര്യത്തിനും മഞ്ഞൾ നല്ല, നമ്മളെ കഫം വലിച്ചെടുക്കാനൊക്കെ നല്ല ഒരു മഞ്ഞൾ നമ്മളെ സഹായിക്കും. കൊറോണ സമയത്തൊക്കെ എല്ലാവരും മഞ്ഞൾ വെള്ളമൊക്കെ കുടിച്ചിരുന്ന എല്ലാവരും മറന്നോ. അപ്പോൾ ഇതിപ്പോൾ പനിയൊന്നും ഇല്ലെങ്കിലും രാവിലെ വെറും വയറ്റിൽ ഇങ്ങനെ കുടിക്കണത് എല്ലാം കൊണ്ടും നല്ലതാണ്. മക്കൾക്കും കൊടുക്കട്ടോ. തേനൊക്കെ ഉപയോഗിച്ചിങ്ങാണ്ട് മക്കൾക്ക് കൊടുത്താൽ മതി, മക്കളും കുടിക്കും. ഇതാക്കണം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ചക്കരക്ക് പകരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേൻ ഉപയോഗിക്കട്ടോ. ഇതാണ് കൂടാതെ ഇതൊന്ന് ഞാനൊരു തുള്ളി ഒരു സ്പൂണോളം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുകയാണ്, അല്ലാതെ ഇപ്പോൾ ഇതുകൊണ്ടല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇല്ലാന്ന് നേരിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി അതും കൂടെ കടന്നുങ്ങാണ്ട് നന്നായിട്ട് ഒന്നുകൂടെ വെട്ടി തിളക്കട്ടെ. പിന്നെ നമുക്ക് നല്ല കഞ്ഞിക്കൂർക്ക ഇല വേണം കേട്ടോ. കഞ്ഞിക്കൂർക്കൻ്റെ ഇല എനിക്ക് ഒരു ഫ്രണ്ട് തന്നതായിരുന്നു. അപ്പം ഞാനിവിടെ ഇപ്പോൾ ഇങ്ങനെ എടുത്തേക്കലുണ്ട്. അതും ഇതേമാതിരിക്ക് നമുക്ക് ഒന്നും കുത്തി കൊടുക്കട്ടോ. അതിൻ്റെ നീരൊക്കെ ഒന്ന് പോരാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് വെല്ലം ഒന്ന് കുത്തി കൊടുത്തുങ്ങാണ്ട് അത് ഇട്ട് കൊടുക്കുക. കഞ്ഞിക്കൂർക്കൻ്റെ ഇതിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലേ. തുളസി ഉണ്ടെന്നുണ്ടെങ്കിൽ തുളസിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ. ഇപ്പം ഞാൻ ഇവിടെ കഞ്ഞിക്കൂർക്കൻ്റെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുത്തി ഉടക്കണം കേട്ടോ. അതിൻ്റെ നീരൊക്കെ കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ കഞ്ഞിക്കൂർക്കൻ്റെ ഇട ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളം ഇതാ അവിടെ നല്ലതായിട്ട് തെട്ടി തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പിന്നെ ഞാൻ ഇവിടെ പൊടിച്ച് വെച്ച കുരുമുളക് തന്നെ കേട്ടോ ചേർക്കുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളകാണ്. അപ്പോൾ അതാ ഇതും കൂടി നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചതിന് ശേഷം തീ ഓഫാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞിക്കൂർക്കൻ്റെ ഇല അതിൻ്റെ നീരും പാടെ ചേർത്ത് കൊടുക്കാം. ഇതുമായിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിത് വേണ്ടത് നാരങ്ങയാണ്. ചുടുവെള്ളത്തേക്ക് ഒരു കാരണവശാലും നാരങ്ങ ചേർത്ത് കൊടുക്കരുത് ഡയറക്റ്റ്. അപ്പോൾ നമുക്ക് നാരങ്ങ ഒന്ന് വട്ടത്തിൽ ഇട്ടുങ്ങാണ്ട് കുറച്ച് പിന്നെ നമ്മുടെ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇലയും നമ്മുടെ നാരങ്ങയും പാടെ ഇട്ടുങ്ങാണ്ട് ഒന്ന് കുത്തി കൊടുക്കട്ടോ. നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. നിങ്ങളുടെ നാട്ടിൽ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല എന്ന് തന്നെയല്ലേ പറയല്. ഞങ്ങളുടെ നാട്ടിൽ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല എന്നാണ് പറയൽ. പല നാട്ടിലും പല പേരിലുമാണ് സാധനം അറിയപ്പെടുന്നത്. ഇതാക്കണം ഇങ്ങനെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക.
ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചത് അരിപ്പി കൂടി അരിച്ച് പാർന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് തന്നെ അതിക്ക് പാർന്ന് കൊടുക്കുകയാണ്. മാക്സിമം പെടാതെ നോക്കുന്നുണ്ട്. അരിപ്പി കൂടി പാർന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സത്ത് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാകുമ്പോൾ ഇഞ്ചിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കടിച്ച് വയറക്കെത്തുമ്പോൾ നമുക്ക് അത്രയും നല്ലതാണ്. ഇതാ ഞാൻ ഒന്നായിട്ട് തന്നെ ഏട്ടോ ഒഴിച്ച് കൊടുക്കണത്. അപ്പോൾ അതാ കുറച്ചിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒന്നായിട്ട് പെട്ട് കഴിഞ്ഞാൽ ഇക്കാക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഇക്കാക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഇത് ഒഴിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ എല്ലാവരും ഇൻഷാല്ല അങ്ങനെ പരീക്ഷ നോക്കണം. എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. ഇനി നമുക്ക് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിങ്ങാണ്ട് നിന്ന് ഇളക്കി കൊടുക്കട്ടോ. നല്ല ചൂടുണ്ട്. ചൂട് കൊടുക്കാൻ തന്നെ അതെല്ലാവരും കുടിക്കാൻ ശ്രദ്ധിക്കണം. മക്കൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തേൻ ഒഴിച്ചിങ്ങാണ്ട് കൊടുത്താൽ മതി. അപ്പോൾ മക്കളും കുടിച്ചോളും. അതിരെ മുന്നോട്ട് നിൽക്കുമ്പോൾ മക്കൾ കുടിക്കുമല്ലോ. അപ്പോൾ ഇതാക്കണത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാരങ്ങ ഇടാനും മറക്കരുത്. ഇതാക്കണം. ഇനി ഇങ്ങനെ ഒന്ന് പരീക്ഷ നോക്കണേ. ഇങ്ങനെയൊക്കെ പരീക്ഷ നോക്കിയിട്ട് സുഖമില്ലെങ്കിൽ മാത്രം ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി. ഇങ്ങനെ രണ്ട് നേരം കുടിക്കുകയും ചെയ്യുക. നല്ലതായിട്ട് ആവിയും കൊള്ളിച്ച പനിയും ജലദോഷം കഫക്കെട്ടൊക്കെ അമ്പ കടക്കും. അപ്പോൾ ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.